നമസ്കാരം ഞാൻ ഐശ്വര്യ ഉണ്ണി കൊട്ടാരക്കരയിൽ ഫോൺ സന്ദേശങ്ങൾക്ക് പിന്നാലെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിച്ചതിനു പിന്നിലെ ചുരുളഴിഞ്ഞു സംഭവത്തിന് പിന്നിൽ ബന്ധുവായ കൗമാരക്കാരനെന്ന് പോലീസ് വീട്ടമ്മയുടെ ബന്ധുവായ പതിനാലുകാരൻ ഫോൺ ഹാക്ക് ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും കത്തിയതിനു പിന്നിൽ ഇല്ല എന്നും അത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാകാമെന്നും പോലീസ് പറയുന്നു കുട്ടി കുട്ടിക്കുറ്റവാളി പിടിയിലായതോടുകൂടി യഥാർത്ഥത്തിൽ സമാധാനിക്കുന്നത് സജിതയുടെ ഭർത്താവ് തന്നെയാണ് തന്റെ ഭർത്താവാണ് ഇതിനെല്ലാം പിന്നിലെന്നായിരുന്നു സജിതയുടെ ആരോപണം എന്നാൽ ഗൂഗിൾ പേ പോലും ഉപയോഗിക്കാൻ അറിയാത്ത ആളാണ് സജിതയുടെ ഭർത്താവ് എന്ന് പോലീസ് ആദ്യമേ തന്നെ കണ്ടെത്തിയിരുന്നു എന്നാൽ വീട്ടുകാരെയും പോലീസിനെയും ഒരുപോലെ വലച്ച ഈ ദുരൂഹതയ്ക്ക് പിന്നിൽ ആരാണ് എന്ന ചോദ്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയുടെ പ്രധാന ചർച്ചാ വിഷയം സജിതയുടെ വീട്ടിലെ മൂന്ന് മൊബൈൽ ഫോണുകളിൽ ഏതെങ്കിലും ഒന്നിൽ വാട്സപ്പ് സന്ദേശം വരികയും അതിൽ പറയുന്നതെല്ലാം വീട്ടിൽ അതേപടി സംഭവിക്കുകയുമായിരുന്നു ടിവിയും ഫ്രിഡ്ജും ഉൾപ്പെടെയുള്ള വയറിംഗ് സാധനങ്ങൾ കത്തി നശിക്കുക ഫാനുകളും ലൈറ്റുമെല്ലാം മെസ്സേജ് വന്നതിന് തൊട്ടു പിന്നാലെ ഓഫാക്കുക വാട്ടർ ടാങ്ക് നിറഞ്ഞൊഴുകുക തുടങ്ങി ഭീതി ജനിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ് സജിതയുടെ വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത് തുടർന്ന് ഇക്കാരണങ്ങൾ കാട്ടി പരാതിയുമായി നെല്ലിക്കുന്നം സ്വദേശിയായ സജിത കൊട്ടാരക്കര പോലീസിനെ സമീപിച്ചു സൈബർ കൂടോത്രം എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയായ ഈ വിഷയത്തിൽ സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വീട്ടിൽ നടന്ന അത്ഭുതങ്ങൾക്കു പിന്നിൽ കുട്ടികളെയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് വീട്ടുകാരെ കബളിപ്പിക്കാൻ സജിതയുടെ ബന്ധുവായ പതിനാലുകാരൻ തമാശയ്ക്ക് ചെയ്തതാണ് ഇതെല്ലാം എന്ന് പോലീസ് പറയുന്നു ഫോണിൽ ഡൗൺലോഡ് ചെയ്ത പ്രത്യേക ആപ്പ് വഴിയാണ് വീട്ടുകാരുടെ വാട്സപ്പ് കുട്ടി നിയന്ത്രിച്ചിരുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച ശേഷം കുട്ടി തന്നെ പോയി ഫാനുകളും ലൈറ്റും ഓഫ് ചെയ്യുകയായിരുന്നു അത്ര പൈവർഗ്ഗ ആപ്പുകളും സപ്ലൈ ക്യാമറയും വാട്സപ്പ് ഷെയറിംഗും ഇലക്ട്രോണിക് ബോംബ് ബ്ലാസ്റ്റിംഗും തുടങ്ങിയ സൈറ്റുകൾ കുട്ടി ഉപയോഗിച്ചിരുന്നതായി പോലീസ് പരിശോധനയിൽ കണ്ടെത്തി എന്നാൽ ടിവിയും ഫ്രിഡ്ജും കത്തിയത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാമെന്നും പോലീസ് പറയുന്നു കുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയ ശേഷം മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു വീട്ടുകാരെ കഴിഞ്ഞ മൂന്ന് മാസമായി വട്ടം ശുചിച്ച ഈ സംഭവത്തിന്റെ ചുരുൾ ചുരുളഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് സജിതയും കുടുംബവും സജിതയുടെ അടക്കം മൂന്ന് പേരുടെ ഫോൺ ഹാക്ക് ചെയ്യുകയായിരുന്നു കുട്ടിക്കുറ്റവാളിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം ഫോണിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു മെസ്സേജ് അയച്ച ശേഷം വീട്ടിലെ സ്വിച്ച് ബോർഡിൽ വയർ ഉപയോഗിച്ച് ഷോട്ട് ചെയ്യുകയായിരുന്നു മാധ്യമങ്ങളിൽ വാർത്ത വരികയും ഏറെ വിവാദവുമായതോടെ ഹെഡ്ഫോണിൽ കാണുന്ന ഒരു ഇലക്ട്രോണിക് ബോർഡ് എയർ ഹോളിൽ ഒളിപ്പിച്ചു വെച്ച് ശ്രദ്ധ തിരിച്ചുവിടാനും ശ്രമിച്ചു സംഭവം നടന്ന വീട്ടിലെ ആളുകളെ കബളിപ്പിക്കാനായി തുടങ്ങിയ കാളി പിന്നീട് കാര്യമാവുകയായിരുന്നു വീട്ടുകാർ നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് വീട്ടുകാരുടെ ഫോണുകൾ പ്രത്യേക ആപ്പ് വഴി ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു മൂന്ന് മാസ കുട്ടി സൈബർ ആക്രമണം നടത്തിവന്നത് സൈബർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഫോണിൽ ആപ്പുകൾ കണ്ടെത്തിയത് ആറു മാസങ്ങൾക്ക് മുൻപ് സജിതയും ഭർത്താവും തമ്മിൽ പിണങ്ങുകയും പ്രത്യേകം താമസമാക്കുകയുമായിരുന്നു ഈ സംഭവത്തിൽ കൊട്ടാരക്കര പോലീസിൽ യുവതി പരാതി നൽകിയിരുന്നുവെങ്കിലും യുവതിയുടെ ഭർത്താവ് കൊട്ടാരക്കരയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ സഹോദരനായതിനാൽ തന്നെ പോലീസ് അന്വേഷണം നടത്താത്തതേ എന്നും ആരോപണം ഉയർന്നിരുന്നു ഇതിന്റെ പകപോക്കലാണോ എന്നായിരുന്നു ആദ്യത്തെ സംശയം എന്നാൽ ഇപ്പോൾ എല്ലാ സംശയങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് കുട്ടിക്കുറ്റവാളി പിടിയിലായിരിക്കുകയാണ്